നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഈ വീഡിയോയുടെ തംനയില് കണ്ടിട്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറിയതെങ്കിൽ ഈ തംനയിലിൻ്റെ ഈ ടെക്സ്റ്റ് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നിന്ന് കടമെടുത്തത് തന്നെയാണ് മുമ്പ് ഇതേ ക്യാപ്ഷൻ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് എനിക്ക് ഒരുപാട് പ്രശംസയും ഒരുപാട് വിമർശനവും ആ വീഡിയോയ്ക്കും കിട്ടി അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം വ്യൂസ് ഒക്കെ വന്ന വ്യൂസ് ആണ് ഐ മീൻ വന്ന വീഡിയോ ആണ് പക്ഷേ പിന്നീട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു കാരണം അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് പലരും എന്നോട് അതിൽ മറ്റു പല കാര്യങ്ങളും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എനിക്ക് സാധിച്ചില്ല അപ്പോൾ അതിനെ തുടർന്ന് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ആദ്യമേ ഞാൻ പറയട്ടെ ഇതിൽ പറയുന്ന ഈ അർസനിക് ആൽബം തേർട്ടി എന്ന് പറയുന്ന ഹോമിയോ മരുന്നിന് ആയിട്ടോ അല്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ടോ അല്ല ഞാനിവിടെ പറയുന്നത് മറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങൾ കുറേ തിക്ത അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലെങ്കിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഞാൻ എത്നിക് ഹെൽത്ത് കോട്ടിൽ വീഡിയോസ് ചെയ്യാറുണ്ട് അതിലെനിക്ക് മിക്ക വീഡിയോകളിലും മിക്കതിലും മിക്കതിലെന്നല്ല അതിലെ വീഡിയോകളിലെല്ലാം ഒരു അവതാരകൻ്റെ റോളാണ് എനിക്ക് ഉള്ളത് അതുപോലെ തന്നെ ഈ അർസനിക്ക് ആൽബം എന്ന് പറയുന്ന മരുന്നിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കോവിഡ് തുടങ്ങിയ സമയത്താണ് കോവിഡ് തുടങ്ങി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ ഈ മരുന്നിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തു അതിൽ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിരുന്നാൽ ആ വീഡിയോയിലെ ആദ്യത്തെ കുറേ അവ കുറേ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ മരുന്നിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ഡോക്ടർ ജോസ് ഐസക്കാണ് ആ ഡോക്ടർ തിരുവനന്തപുരത്ത് ഹോമിയോ മെഡിക്കൽ കോളേജിലെ എച്ച് ഒ ഡി ആയിട്ട് റിട്ടയർഡായ റിട്ടയർ ആയ ഡോക്ടറാണ് അപ്പോൾ എന്തുകൊണ്ടും ആ മരുന്നിനെക്കുറിച്ച് പറയാനുള്ള എല്ലാ യോഗ്യനുമായ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ഇനി കാര്യത്തിലേക്ക് വരാം അന്ന് ആ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് ആ വീഡിയോ ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ഭയങ്കര ഹിറ്റായി ഒരുപാട് ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് ഫോറങ്ങളിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരുപാട് ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്യപ്പെട്ടു കാരണം ആ വീഡിയോ വീഡിയോയിൽ പറഞ്ഞത് ഈ അർസനിക്ക് ആൽബം തേർട്ടി എന്ന് പറയുന്ന മരുന്ന് കോവിഡിനെ വരാതിരിക്കാൻ അല്ലെങ്കിൽ കോവിഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു മാർഗമാണ് അല്ലെങ്കിൽ വൈറസുകളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ അർച്ചനയ്ക്ക് ആൽബം അത് കോവിഡ് വരാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അത് ഒരുപാട് പേര് അതിനെ പ്രശംസിച്ചു ഒരുപാട് പേര് ഈ മരുന്ന് വാങ്ങിച്ചു കഴിച്ചു വാങ്ങിച്ചു കഴിച്ചവർക്ക് ഒരുപാട് പേര് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ പിന്നീട് ഒരുപാട് വീഡിയോകൾ വന്നു പക്ഷേ എൻ്റെ തിക്താനുഭവം ഇതായിരുന്നു എൻ്റെ കുറേ സുഹൃത്തുക്കൾ പ്രധാനമായിട്ടും ഡോക്ടർ സുഹൃത്തുക്കൾ മെഡിക്കൽ പ്രൊഫഷണലുള്ള അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന പല ഡോക്ടർമാരും എൻ്റെ എൻ്റെടുത്ത് പറഞ്ഞു ഞാൻ ആ വീഡിയോ ചെയ്തത് ശരിയായില്ല കാരണം ഞാൻ ആ മരുന്നിനെ പ്രൊമോട്ട് ചെയ്യരുതായിരുന്നു ഞാൻ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യരുതായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലായില്ല സത്യത്തിൽ ആദ്യം എന്തുകൊണ്ടാണ് ആ മരുന്നിനെ അതൊരു സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാണ് അന്ന് ആ സമയത്ത് ആ വീഡിയോ അല്ലെങ്കിൽ ആ മരുന്ന് അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല കാര്യമല്ലേ പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർക്ക് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എനിക്കത് വളരെ ക്യൂരിയോസിറ്റി തോന്നി എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് അപ്പോൾ അതിനൊക്കെയുള്ള ഇത്രയേ ഉള്ളൂ ഹോമിയോപ്പതി എന്നുള്ളത് ഒരു മെഡിക്കൽ സയൻസ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല മാത്രവുമല്ല അതിലെ മെഡിസിൻസിന് ലെഡിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അതുപോലെ മറ്റ് പല മെറ്റൽസിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അത് കഴിച്ച് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അഭിപ്രായങ്ങളും പല ഇതും പല ഡോക്ടർമാരും എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ചിന്ത ഇത്രയേ ഉണ്ടായിരുന്നുള്ളു കാര്യം നമ്മൾ ഈ ഡോക്ടർ ചികിത്സിച്ച് രോഗികൾ മരിക്കുന്നത് പോലെ കേട്ടിട്ടുണ്ട് അതിപ്പോൾ ഹോമിയോപ്പതി എന്നല്ല അലോപ്പതി ആയിരുന്നാലും ആയുർവേദത്തിലായിരുന്നാലും മരണങ്ങൾ ഡോക്ടർമാർ ചികിത്സിച്ച് സംഭവിക്കാറുണ്ട് കാരണം എല്ലാ രോഗത്തിനെയും അല്ലെങ്കിൽ ഏ എല്ലാ രോഗിയെയും കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പൂർണമായും ഭേദപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ ദൈവമല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത് ഇത് ഒരു അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഇതിന് ഒരു വാലിഡിറ്റി ഉള്ള മെഡിക്കൽ സയൻസ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇതിനെ ബാൻ ചെയ്തിട്ടില്ല ഇല്ലേ ഈ ഈ മെഡിസിൻ ഇപ്പോൾ നമ്മുടെ എത്രയോ മറ്റേ കള്ള തട്ടിപ്പ് ഡോക്ടർമാർ കള്ള വൈദ്യന്മാർ അവരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കി അവരെയൊക്കെ പിടിച്ച് കൂട്ടിലടച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതിയെ ഇതേപോലെ ബാൻ ചെയ്യുന്നില്ല മറിച്ച് ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇതിനെ ബാൻ ചെയ്യുന്നില്ല അതായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം രണ്ടാമത്തെ സംശയം എങ്ങനെയാണ് ഈ ഹോമിയോ ഡോക്ടർമാരുണ്ടാകുന്നത് ഹോമിയോ ഡോക്ടർമാരുണ്ടാകുന്നത് ഞാനിവിടെ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മാറിയിട്ടുണ്ട് മുമ്പ് രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ടും നോക്കുക ഒന്ന് എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ ഈ മെഡിസിൻ എക്സാം എൻട്രൻസ് എക്സാം എഴുതുന്നതിൽ ഈ കൂടുതൽ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് മെഡിസിൻ എം ബി അഡ്മിഷൻ കിട്ടും അതിൽ കുറഞ്ഞ റാങ്ക് ഉള്ള ആൾക്കാർക്ക് ഹോമിയോപ്പതിയും ആയുർവേദവും അങ്ങനെ ആണ് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയെങ്കിലും ഈ ഹോമിയോപ്പതിയെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് എടുത്ത് മാറ്റിയിട്ടില്ല ഈ എല്ലാ കുട്ടികളും എഴുതുന്ന ഒരു പരീക്ഷ തന്നെയല്ലേ അപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരങ്ങളില്ല ഒറ്റ വാക്കേ എല്ലാവർക്കും പറയാനുള്ളൂ ഹോമിയോപ്പതി എഫക്റ്റീവ് അല്ല പക്ഷേ എൻ്റെ ചിന്ത ഇത്രേ ഇത്രയുണ്ടായിരുന്നുള്ളൂ ഇവരോടെല്ലാം ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ ഒരു സാധാരണ വ്യക്തിയായ എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഒരു ഡോക്ടറെ അടുത്ത് എന്തിനാണ് പോകുന്നത് എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടാകുമ്പോൾ അതൊരു ചെറിയ പനിയായിക്കോട്ടെ അതല്ല ഇനി വലിയ അപകടം പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്കൊരു അസുഖം വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ അസുഖം മാറിക്കിട്ടണം അതിനാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് അപ്പോൾ ഈ ഡോക്ടർ തരുന്ന മരുന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകാറുണ്ടോ ഈ മരുന്നിൻ്റെ കണ്ടൻ്റ് എന്താണ് ഈ മരുന്ന് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഭലിക്കുന്നത് ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഭലിക്കുമോ അതോ എനിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ നമ്മളൊന്നും ആലോചിക്കത്തില്ല ഈ ഡോക്ടർ തരുന്നതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഏതൊരു ഡോക്ടറെ പോയി കാണുന്ന ഒരു രോഗിക്കും അത് അലോപ്പതി ആയിക്കോട്ടെ ഹോമിയോപ്പതി ആയിക്കോട്ടെ ആയുർവേദം ഏത് ചികിത്സാ വിധിയെ തന്നെ ആയിരുന്നാലും നമുക്ക് ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടത് രോഗത്തിൽ നിന്നുള്ള മുക്തി മാത്രമാണ് അപ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസം പറയാൻ പറ്റുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗം മാത്രം മാറിയാൽ മതി ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട് അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞിരുന്നാൽ കോവിഡ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ് അന്ന് വാക്സിനുകളോ ഒന്നും അവൈലബിൾ ആയിട്ടില്ല അന്ന് റിസർച്ചൊക്കെ നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അന്ന് എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിക്കാർക്ക് പറയാൻ ഒന്നല്ലേ ഉള്ളൂ നിങ്ങൾ പുറത്തിറങ്ങരുത് വീട്ടിനകത്ത് തന്നെ ഇരിക്കുക മാസ്ക് ധരിക്കുക കൈ കഴുകുക അകലം പാലിക്കുക ഇതിൽ കൂടുതൽ പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇല്ലേ ആ സമയത്ത് ഒരു പരീക്ഷണമാണ് ആണ് എന്ന് വിചാരിക്കാം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറായിരുന്നു കാരണം ഒരു സിസ്റ്റം പറയുകയാണിതാ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഒരു മരുന്നുണ്ട് കോവിഡിൻ്റെ മരുന്നാണെന്നല്ല അവകാശപ്പെട്ടിരുന്നത് മറിച്ച് വൈറസുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് വൈറസുകൾക്കിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിസിനാണിത് ഇത് കഴിച്ചാൽ കോവിഡ് വരാതിരിക്കാനും സഹായിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ മാസ്ക് വയ്ക്കുന്നതും കൈ കഴുകുന്നതും പോലെ ഒരു മരുന്നു നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു എൻ്റെ പോയിൻ്റ് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഈ മെഡിസിനെതിരെ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞത് ശരിയായില്ല എന്നും എനിക്ക് കുറേ എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ എൻ എനിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു ഇതായിരുന്നു എൻ്റെ അനുഭവം ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ് അതായത് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഹോമിയോ മരുന്നുകളെ ഇതിനെന്ന് അല്ലെങ്കിൽ ഇതുപോലെ ഹോമിയോയോ ആയുർവേദത്തിനോ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ഇപ്പോൾ ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് ഇവിടെ ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഉത്തരങ്ങൾ തരാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അത് ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ ഈ വീഡിയോ അശ്വനിക്ക് ആൽബം എന്ന് പറയുന്ന ഹോമിയോപ്പതി പ്രിവെൻറ്റീവ് മെഡിസിനെതിരെ ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോ എനിക്ക് ഉണ്ടാക്കിത്തന്ന കുറച്ച് തിക്ത അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചതാണ് നന്ദി नमस्कार